ശാരദാസ്. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലെ നായനാരുടെ പ്രിയപ്പെട്ട വീട്. ഈ മണ്ണിൽ നിന്നും ഇ കെ നായനാർ എന്ന ജനപ്രിയ നേതാവ് പടിയിറങ്ങിയിട്ട് വർഷം 3 പിന്നിടുന്നു. കാലം എത്ര കഴിഞ്ഞാലും ശാരദാസിലെ പകലിരവുകളിലെപ്പോഴും നായനാർ നിറയുന്നുണ്ട്. ചുവരുകളിൽ അങ്ങിങ്ങായി ഓർമ്മകളുടെ നിലാവ് പോലെ നായനാരുടെ ചിരിഭാവങ്ങൾ. അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും കരുതിവയ്പ്, ഒടുവിൽ പിരിയും മുന്നേ ഉപയോഗിച്ച കോന്തലച്ചുളുക്കുമാറാത്ത മുണ്ട്, ഓവർകോട്ട്, കണ്ണട, വാച്ച്, ദിനേശ് ബിടി, അങ്ങനെ അങ്ങനെ നായനാരുടെ ഭൗതിക വസ്തുക്കൾ ഓരോന്നും ഓർമ്മകളുടെ ഹൃദയതാളം പോലെ സൂക്ഷിച്ച് പ്രിയ സഖാവിൻ്റെ ഉറങ്ങാത്ത ഓർമ്മകൾക്ക് കാവലാളായി ഇവിടെ ശാരദ ടീച്ചറുണ്ട്. അന്നൊരിക്കലിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾക്ക് ഓർമ്മകളിലൂടെ മറുമൊഴി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ശാരദ ടീച്ചർ. ഈ ചിത്രീകരണത്തിന് കുറച്ചുനാൾ മുമ്പായിരുന്നു അമ്മാവനായ കെ പി ആർ അയ്യരപ്പൻ എന്ന സ്നേഹ സാന്നിധ്യം ശാരദാസിൽ നിന്നും യാത്രയായത്. എങ്കിലും ഞങ്ങളുടെ സർഗാത്മക ശ്രമത്തെ പ്രിയ സഖാവിൻ്റെ ഓർമ്മകൾ പുതുക്കുവാനുള്ള ജീവിത ദൗത്യം പോലെ ടീച്ചർ ഏറ്റെടുത്തു. അയ്യപ്പ പണിക്കരുടെ കവിവാക്യങ്ങൾ പോലെ, കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല. തീഷ്ണതയേറിയ ഓർമ്മകൾ ഇങ്ങനെയാണ്. വർഷാന്തരങ്ങൾ എത്ര കഴിഞ്ഞാലും ഋതുഭേദങ്ങളുടെ പാരിതോഷികം പോലെ നന്മയുടെ അടയാളങ്ങൾ അനുഭവസ്മൃതികളിലൂടെ പൂത്തുലയും. ശേഷിക്കുന്ന ജീവിതങ്ങളിൽ പൂക്കാലങ്ങളുടെ പൂക്കാലമായി അത് നിറയും. രണ്ടാമത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എന്നാ സാബ് മുഖ്യമന്ത്രി ആയിരുന്നപ്പം ക്ലിഫ് ഹൗസിലായിരുന്നു താമസിക്കുന്നത്. ഈ ക്ലിഫ് ഹൗസിൽ അന്ന് 89 എനിക്ക് തോന്നുന്നു, 1987-90 കാലഘട്ടത്തിലാണ് രണ്ടാം മുഖ്യമന്ത്രി. ആ സമയത്ത് 89-90 ഒരു ദിവസം രാത്രി 11 കഴിഞ്ഞപ്പം സാബിൻ്റെ മകൾക്ക് എന്തോ അസുഖം ഉണ്ടായി. കഴിഞ്ഞപ്പോൾ സഹധർമ്മ ശാരദ ടീച്ചർ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ ഈ സ്റ്റേറ്റ് നമ്പർ 1 കാർ സഹാവിൻ്റെ ആ വാഹനം മറികടന്നു തന്നെ നേരെ ഒരു പേഴ്സൺ സ്റ്റാഫ് അംഗത്തെയും കൂടെ കൂട്ടി നന്ദംകൂട് ജംഗ്ഷനിൽ പോയി ഓട്ടോറിക്ഷ പിടിച്ച് ഇവർ ആശുപത്രിയിൽ. ഞാനിത് മനസ്സിലാക്കിയത് അത് ഈ ഗവൺമെൻറ്റിൻ്റെ കാറായതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഗവൺമെൻറ്റിൻ്റെ ഖജനാവുന്നാന്ന് അതിന് പൈസ പോവുക, അത് പാടില്ല. സഖാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ക്ലിഫ് ഹൗസിന്നായാലും രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ എല്ലാ പൈപ്പും ഓഫ് ചെയ്തിട്ടുണ്ടോ നോക്കി, അതേമാതിരി വാഷ്ബേസിൻ്റെ പൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ കാണാത്ത എത്ര പൈപ്പെന്ന് താഴെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് വെറുതെ എന്ന്. അതൊന്നും സഖാവ് അറിയുന്നില്ലല്ലോ. 3rd മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഞാൻ സഖാവിൻ്റെ കൂടെ എല്ലാ സ്ഥലത്തും പോകാൻ തുടങ്ങിയത്. അപ്പോഴും കാറിൽ എ സി ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കില്ല. അപ്പം ഞാൻ കാറിൽ കയറി ഒരു തവണ ഈ എറണാകുളത്ത് പോകുമ്പോൾ അങ്ങ് ആലപ്പുഴ എത്തിയിട്ട് എ സി ഓൺ ആക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വാര്യെ ഒന്ന് എ സി ഓൺ ചെയ്, ഇതെന്താ എൻ്റെ മക്കളെ കാറിലാണെങ്കിൽ അവരാദ്യം തന്നെ എ സി ഓൺ ചെയ്യുക. അപ്പോൾ വാര്യർ തിരിഞ്ഞ് സഖാവിനൊന്ന് നോക്കി. അപ്പോൾ സഖാവ് ആ ഇട്ടോ വാര്യെ. അങ്ങനെ സഖാവിന് എല്ലാ കാര്യങ്ങളിലും ഏത് സ്ഥിതിയിലിരിക്കുമ്പോഴായാലും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയാണ്. പൊതുഖജനാവും അതുപോലെ തന്നെ സ്വകാര്യ ആവശ്യങ്ങളും അത് എത്ര കണ്ട് ഇതിനൊക്കെ വിനിയോഗിക്കാമെന്നുള്ള ആ ധാരണ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല എന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരുന്നു. ഒരു സ്റ്റാഫ് കാറാണ് ഉണ്ടാവുക, അത് ക്ലിഫ് ഹൗസിൽ ഞങ്ങൾക്കും പിന്നെ സെക്രട്ടേറിയറ്റിൽ ആർക്കൊക്കെ ആവശ്യമെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവരും വിളിക്കും. അപ്പോൾ അത് ആവശ്യത്തിന് കിട്ടൂല ആ കാറ്. പിന്നെ 3rd മുഖ്യമന്ത്രിയായ കാലത്താണ് ഞാൻ പറഞ്ഞത് വാര്യെ ഇത് എങ്ങനെയായ ശരിയാവില്ല, എന്തായാലും ഒരു കാർ ഇവിടെ വെക്കണം ഞങ്ങൾക്ക് വല്ലപ്പോഴും അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ. അല്ലാതെ ഉണ്ട് 1rd പ്രാവശ്യം 2rd പ്രാവശ്യം ഞങ്ങൾ കാറിൽ യാത്ര ചെയ്തിട്ടില്ല തന്നെ വേണം പറയാൻ. ഏത് ഘട്ടത്തിൽ
ഒരു പ്രതിസന്ധിയും നായനാർക്ക് പ്രതിസന്ധിയല്ല. അതെല്ലാം മുറിച്ചു കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥൈര്യവും അതിനാവശ്യമായിട്ടുള്ള വിവേകവും അനുഭവ സമ്പത്തും അതിൻ്റെ കലവറയായിരുന്നു നായനാർ. രാത്രി വൈകുന്നത് വരെ ഏതാണ്ട് ഒരു 10 മണി 11 മണി വരെയൊക്കെ ഓഫീസിൽ ഇരിക്കേണ്ടി വന്നാൽ അതിനൊന്നൊരു ഒരു പ്രയാസവും നായനാർക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ദിനേശ് ബീഡി അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. ദിനേശ് ബീഡി വലിക്കുന്നതിനെ പറ്റി ഞാൻ തന്നെ പല പ്രാവശ്യം ചോദിച്ചപ്പോഴും പറഞ്ഞത് എൻ്റെ സഖാക്കൾ ഉണ്ടാക്കുന്നു അത് ഞാൻ വലിക്കുന്നത്. പിന്നെ എന്താ അതിന് പറയും, എൻ്റെ സഖാക്കൾ ഉണ്ടാക്കുന്നു ഞാനത് വലിക്കുന്നു, അത് വലിയൊരു അഭിമാനമായിട്ട് പറയും പോലെ. അപ്പോൾ ഞാൻ പറയും ഈ ഒരു സഖാവ് വലിച്ചു തീർത്താൽ മതിയോ ദിനേശ് ബീഡി? അത് അതങ്ങനെയാണ്. വലിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ നായനാർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, സുശീല ഗോപാലിന് ക്യാൻസർ വന്നത് ദിനേശ് ബീഡി വിളിച്ചിട്ടാണോ? ഒരു ബീഡി വിളിക്കാത്ത എത്രയോ നേതാക്കന്മാർ അവർക്ക് ക്യാൻസർ വന്നതിനെപ്പറ്റി അസുഖം വന്നതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഡോക്ടർ ഉത്തരം മുടിച്ചു. അപ്പോൾ രഹസ്യമായിട്ട് ബീഡി വിളിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മൂളിപ്പാട്ട് പാടിയിട്ടാണ്. ഫയലൊക്കെ നോക്കുന്ന സമയത്ത് നായനാർ എപ്പോഴും നമ്മളോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആ പാട്ട് എപ്പോഴും പാടിക്കൊണ്ടിരിക്കും ആ നാല് വരി. അത് പോർക്കളത്തിങ്കലും കാരാഗ്രഹത്തിലും തൂക്കുമരത്തിലും ചെല്ലാത്ത ജീവിതം എത്ര മനോഹരമെങ്കിലും കൂട്ടരെ എന്തോ കുറവുണ്ടതിനെന്നറിയില്ല. അദ്ദേഹം സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹങ്ങളോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്തുണ്ട് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു മദ്യ ദുരന്തമുണ്ട്. ഇത് നായനാർക്ക് വാശിയായിരുന്നു. ഗന്ധ ഉറവിടം, ഇനി മറ്റൊരാൾക്ക് ഇങ്ങനൊരു വിഷമദ്യം കൊടുത്ത് കൊല്ലുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഉറവിടം കണ്ടത് IG ആ സ്ഥലത്ത് സന്ദർശിച്ചു. സിബി മാത്യുവായിരുന്നു. സന്ദർശിച്ച് അദ്ദേഹത്തിന് സംശയം തോന്നി, ഒരു ഗോഡൗണിൽ ഇതുണ്ടോ ഇതാണോ എന്നൊക്കെ സംശയം തോന്നി. പക്ഷെ ഗോഡൗൺ പൊളിച്ചാലേ അറിയും, ഗോഡൗൺ പൊളിക്കണം, കോടതിയുടെ അനുമതി വേണം, ഒരുപാട് നൂലാമാലകളുണ്ട്. ഏത് കോടതിയോടും ഏത് പത്രക്കാരനോടും പറഞ്ഞേക്ക് നായനാർ പറഞ്ഞിട്ടാണ് പൊളിച്ചിട്ടു, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പൊളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊളിക്കുന്നു, നിങ്ങൾക്ക് സംശയമുണ്ടല്ലോ, ആ സംശയത്തിനൊരു കാരണമുണ്ടല്ലോ, നിങ്ങൾ പൊളിച്ചോ. അങ്ങനെയാണ് കല്ലുവാതുക്കൽ മദ്യ ദുരന്തത്തിൻ്റെ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി തെളിവുണ്ടാകുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി മരിക്കുക, അതിൽ യാതൊരു വ്യത്യസ്തതയും കാണാതെ ഒരു പോരാളിയായിട്ട് ജീവിതകാലം മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടുകയല്ല ചെയ്തത്, നായനാരുടെ ജീവിതം കേരളം ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. പിന്നെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് നമുക്ക് അവസാന നാളുകളിൽ കണ്ടതാണ്. അപ്പോഴും ഞാൻ ഇത്രയധികം ഒരു ജനനായകനാണെന്നുള്ളത് അന്ന് തന്നെയാണ് ഞാൻ കൂടി മനസ്സിലാക്കുന്നതെന്നാണ് എനിക്ക് ഇത്രയും മനസ്സിലായിട്ടുള്ളത്. അതെ, എന്നെ സംബന്ധിച്ച് വേദന നിറഞ്ഞതാണെങ്കിലും ഞാൻ അതിൽ അദ്ദേഹത്തോടുള്ള സഖാവിനോടുള്ള സ്നേഹം എത്രമാത്രം ജനങ്ങൾക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി. രാഷ്ട്രീയ രംഗത്തെ എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ സൗഹൃദം ഉണ്ടാക്കാനും അത് ഊട്ടി വളർത്താനും കഴിയുന്ന വളരെ പ്രത്യേക സ്വഭാവവിശേഷത്തോടു കൂടിയിട്ടുള്ള വലിയൊരു ജനനായകൻ ഇതെല്ലാമായിരുന്നു ഇക്കെ നായനാർ. കാണുന്ന സന്ദർഭങ്ങളിലൊക്കെ ഒരു സ്നേഹം പകരുന്ന, സ്നേഹം നൽകുന്ന ഒരു കാരണവരുടെ സ്വഭാവമാണ് അദ്ദേഹത്തെ. ഒരു കാരണവരുടെ ശാസന ഉണ്ടാവും പലപ്പോഴും, അതേസമയത്ത് നല്ല സ്നേഹമുണ്ടാവും. ആ സ്നേഹം ആ എവിടെ വെച്ച് ആരുടെ മുമ്പിൽ വെച്ചും പ്രകടിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയും ഒരിക്കലും കാണിക്കാറില്ല. ശരിയാ, ഈ CKP-നെ കാണുമ്പോൾ എപ്പോഴും പപ്പനാവാന്നാ പറയാം. എന്നോട് ചോദിക്കും, ശാരദ എനിക്ക് ഈ പപ്പനാവിനെ അറിയില്ലേ, നിൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ നാട്ടുകാരനാണ് നിങ്ങളെ നാട്ടുകാരനുമല്ലേ. അങ്ങനെയാ CKP-നെ എപ്പോഴും പറയുന്ന പപ്പനാവൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് കുടുംബ ബന്ധങ്ങളെക്കാൾ പാർട്ടി ബന്ധങ്ങൾക്ക് വലിയ വില കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പാർട്ടിയാണ് ഒരു സമ്പൂർണ്ണനായ ഒരു പാർട്ടിക്കാരൻ.
പാർട്ടിയുടെ കാര്യം പാർട്ടി പറയുന്നത് കേൾക്കുക, പാർട്ടിയുടെ താല്പര്യം എന്നതിലും ഒരു വലിയ പ്രാധാന്യം ഇദ്ദേഹം കൊടുത്തിരുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിൽ കുടുംബ ബന്ധങ്ങൾക്ക് പോലും ഈ പാർട്ടി ബന്ധങ്ങൾക്ക് താഴെയെ അദ്ദേഹം വിലകൽപ്പിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. അച്ഛനെ കുറിച്ച് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഇപ്പം പറയാൻ ഓർമ്മ വരുന്നത്, അവസാനം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അച്ഛൻ ലാസ്റ്റ് ഡേ, അച്ഛൻ അറ്റാക്ക് വരുന്ന ദിവസം രാവിലെ എന്നെ ഫോണിൽ പുതിയ മൊബൈൽ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു. അതിൽ ഫോൺ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ച ആ ശബ്ദമാണ് ഇപ്പോൾ എനിക്ക് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത്. എപ്പോഴും ഒരു ഫോൺ കയ്യിൽ കിട്ടിയാൽ ആദ്യം മക്കളെ വിളിക്കുക, എല്ലാ നാല് പേരെയും വിളിക്കും. അച്ഛൻ വളരെ വർഷം 40-50 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നല്ല തിരുവനന്തപുരത്ത്. എപ്പോഴും അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടത്തേക്ക് മാറി വന്നപ്പോൾ എനിക്ക് അച്ഛൻ ഇവിടെയുണ്ട്, അച്ഛൻ നമുക്കൊരു ഒരു കരുതൽ അതായിട്ട് അച്ഛൻ ഇവിടെയുണ്ട് എന്നുള്ളൊരു തോന്നല്. ഞങ്ങൾക്കില്ലാത്തൊരു സ്വാതന്ത്ര്യം അത് പറയാമല്ലോ, ഞങ്ങൾക്കില്ലാത്ത സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് നാലു പേർക്കും ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം. എൻ്റെ മക്കളെ എൻ്റെ അനിയത്തിയാണ് ആര് ചെറുമക്കൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത്. എപ്പോഴും ഏത് സമയത്തും അച്ഛൻ അപ്പൂപ്പൻ്റെ അടുത്ത് കയറി ചെല്ലാം, അവരൊക്കെ എന്തും ചോദിക്കാം. പക്ഷെ നമുക്ക് ആ ചെറുപ്പകാലത്ത് ആ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സൈലൻറ്റാണ് വീട്ടിൽ, അച്ഛന് വായിക്കണം അതുകൊണ്ട് അധികം ശബ്ദം എടുക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഇത്. പക്ഷേ എൻ്റെ മക്കളെ പേരക്കുട്ടികളുണ്ടായ ശേഷം അങ്ങനെയല്ല. അവർക്കറിയാം ഏത് സമയത്താണ് അപ്പൂപ്പൻ്റെ അടുത്ത് പോകേണ്ടത്, അതവർക്കറിയുന്നതാണ്. പത്രം വായിക്കുന്ന സമയത്ത് പോവില്ല. എൻ്റെ മക്കൾ രാഷ്ട്രീയത്തിൽ പോലും പോകാതിരിക്കാനുള്ള, രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാത്തത് എന്താണെന്ന് പല പത്രക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊപ്പം ഞാൻ മനസ്സിലാക്കിയതും അത് തന്നെയാണ്. എൻ്റെ മക്കൾ ഈ കുട്ടിക്കാലത്ത് അച്ഛനെ കാണാത്ത ആ ഒരു വിഷമം അവർക്കെന്തായാലും അവരുടെ മനസ്സിലുണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പം ഈ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ കഴിയാത്തത്. അപ്പം ഞങ്ങളും ഇതേ രാഷ്ട്രീയത്തിൽ തന്നെ എത്തിയാൽ ഞങ്ങൾക്കും വീടോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ ഒന്നും വേണ്ടത്ര കാണാനോ സ്നേഹിക്കാനോ സാധിക്കൂല എന്നുള്ളവർ എന്തോ ഒരു കണക്കൂട്ടൽ അവരെ ആ കുഞ്ഞു മനസ്സിലെ അങ്ങ് ഉറച്ചു പോയി എന്നാണ് എൻ്റെ വിചാരം. കയ്യൂർ സമരത്തിൽ ഉചിരം പങ്കാളിത്തമാണ് നായനാർക്കുണ്ടായിരുന്നത്. നായനാർക്ക് വലിയ റിലീഫായിരുന്നു ഈ താവളങ്ങളിലെ ഹാൾട്ടിംഗ് സ്റ്റേഷൻ. സ്ഥലം സുരക്ഷിതമായിരിക്കണം എന്ന് മാത്രമല്ല, ആ സുരക്ഷിതത്വത്തിൽ എന്തെങ്കിലും സംശയം തോന്നാൻ ഇട വന്നുകൂടാ. വന്നാലെന്താ വിഷമെന്ന് ചോദിച്ചാൽ, നായനാരുടെ പ്രത്യേക ദേഹപ്രകൃതിയുണ്ട്. ആ ദേഹപ്രകൃതി ഒരിടത്ത് ശരിക്ക് മനസ്സിലാക്കാനിട വന്ന ഒരാൾക്ക് മറ്റൊരിടത്ത് കണ്ടാലും മനസ്സിലായി എന്ന് വന്നേക്കും. നായനാർ കയ്യൂർ കേസിലെ 3rd പ്രതി ആയിരുന്നു. പക്ഷെ 3rd പ്രതി ആയാലും ആളെ പ്രതിസ്ഥാനത്ത് കിട്ടണ്ടേ? പോലീസിന് നായനാരെ തപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല, നായനാരെ കോടതി ഒഴിവാക്കി. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുള്ള മുക്കും മൂലിയും സഖാവിനെ അറിയാം. എന്ന് വെച്ചാൽ ആ അവിടെയാണ് സഖാവ് കൂടുതൽ കാലം ഒളിവിൽ കഴിഞ്ഞത്. അപ്പോൾ അവിടുത്തെ സഖാക്കൾ വന്നാൽ അവരോട് പ്രത്യേക എന്ത് പ്രയാസമുണ്ടെങ്കിലും അവരോട് അവർ പറയുന്ന പരിപാടി ഏറ്റെടുക്കും. അങ്ങനെ കൃഷ്ണനായർ വന്നു. കൃഷ്ണനായർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നായനാർക്കും വയസ്സ് നോക്കാമെന്ന് ചോദിച്ചാൽ എനിക്കാണ് കൂടുതൽ, നായനാരെക്കാളും കൂടുതൽ വയസ്സ്, എനിക്കിപ്പം തീരെ നടക്കാൻ പറ്റുന്നില്ല, വലിയ വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വരാതിരുന്നത്. അങ്ങനെ അദ്ദേഹം ആ സമയത്ത് വന്നായിരുന്നു. മാനുഷികമായ ഒന്നും എനിക്ക് അന്യമല്ല എന്ന മാർസിൻ്റെ വളരെ പ്രസിദ്ധമായ ചൊല്ല് അന്വർത്ഥമാക്കുന്ന ജീവിതമാണ് സഖാവ് നായനാരുടേത്. നായനാരുടെ വ്യത്യസ്ത ഭാവങ്ങൾ മുഴുവൻ മലയാളികൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ. എൻ്റെ ഒരു ഓർമ്മ ഉറക്കുന്ന നാളിന് മുമ്പ് തന്നെ നായനാർ ഞങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട്.
മരിച്ചുപോയ എൻ്റെ അച്ഛൻ സഖാവ് ഏവിക്കുന്നുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്നല്ലോ നായനാർ. ഞങ്ങളുടെ വീട്ടിലെ വളരെ ചെറിയൊരു മുറിയിൽ എത്രയോ രാത്രികൾ അദ്ദേഹം കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഇങ്ങനെ വളരെ ആരാധനയോടെ അദ്ദേഹത്തിൻ്റെ രൂപം ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ട്. രാവിലെ എണീറ്റ് ഒരു പഴുത്ത മാവിൻ്റെ ഇലയൊക്കെടുത്ത് പല്ല് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വളരെ മനോഹരമായ ശരീരം, മനോഹരമായ രൂപം, ഇങ്ങനെ ഞങ്ങൾ നയനാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ കാരമുള്ള കോറിയതുപോലെ കിടക്കുന്ന അനുഭവങ്ങളിലൊന്ന്, അച്ഛൻ്റെ അവസാന ദിവസങ്ങളിൽ ഞാനാണ് കൂടെ ഉണ്ടായിരുന്നത്. 1980 ജൂൺ 1 പെട്ടെന്ന് രോഗബാധിതനായ ആശുപത്രിയിലെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു ദിവസം പെട്ടെന്ന് നയനാർ കടന്നു വന്നു. എന്നോട് മെല്ലെ ചോദിച്ചു, ഈ ബ്രിട്ടീഷുകാരുടെ പോലീസും അതിനുശേഷം വന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ പോലീസും എല്ലാം ഇത്രകാലം നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഈ എ വി. എന്നിട്ടൊരു വെറും പനി വന്നിട്ട് ഈ എ വിക്ക് വല്ലതും പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു 2-ാമത്തെ ദിവസമാണ് അച്ഛൻ മരിച്ചത്, ജൂൺ 8 പുലർച്ചെ. ഈ എൻ്റെ മൂത്ത മകൾ സുധയുടെ കല്യാണം, വിവാഹം ഈ 80 മെയ് നടന്നത്. അതിൽ ഈ സഖാവ് എ വി കുഞ്ഞമ്പും സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാറ്റിനും നേതൃത്വം സഖാവ് നായനാർ കൂടെ തന്നെ എല്ലാറ്റിനും നേതൃത്വം കൊടുത്തുകൊണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും ഒരു കാപ്പിയായിരുന്നു കൊടുത്തത്, വെറും ഒരു കാപ്പി. അപ്പോൾ കാപ്പി കുടിച്ച് കഴിഞ്ഞ ശേഷം സഖാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സഖാവ് എ വി എഴുന്നേറ്റ് എന്ന് പറഞ്ഞതാ ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം. എൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തത് അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം അസുഖം വന്ന് ആസ്പത്രിയിലായത്. കണ്ണൂർ സംഘടനയുടെ നാടകപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് മറ്റ് ഒരു വളരെ പ്രധാന അനുഭവം. ഞങ്ങൾ റിഹേഴ്സൽ ക്യാമ്പുകളിൽ വരിക, ഉദ്ഘാടന വേദിയിൽ വരിക, എന്നിട്ട് ഈ നാടകത്തിന് മുമ്പിൽ ഒരു പ്രേക്ഷകനായിട്ട്, സാധാരണ പ്രേക്ഷകനായി ഇരിക്കുക, വളരെ വികാരക്ഷോഭമുള്ള മുഹൂർത്തങ്ങളുണ്ടാകുമ്പോൾ വല്ലാതെ ആ വൈകാരികമായ സമ്മർദ്ദം മുഴുവൻ അനുഭവിക്കുക, കരയുക, പൊട്ടിച്ചിരിക്കുക, ഒച്ചത്തിൽ അഭിപ്രായങ്ങൾ പറയുക, പലപ്പോഴും എന്നിട്ട് ഞങ്ങളോട് പറയാറുണ്ട്, ഞാനൊരു സാധാരണക്കാരനായ പ്രേക്ഷകനാണ്, നിങ്ങളുടെ നാടകത്തിൽ ഇങ്ങനെ ശ്വാസം പിടിച്ചിരുന്നിട്ട് എനിക്ക് നാടകമൊന്നും കാണാൻ പറ്റില്ല, ഈ കഥാപാത്രങ്ങൾ ചിരിക്കുമ്പോൾ ചിരിക്കുകയും കരയുമ്പോൾ കരയുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനുഷികമായ ഒന്നും തന്നെയല്ല തെളിയിക്കുന്ന ഒരു ജീവിതമായിരുന്നു. പിന്നെ എല്ലാം മുരളി പറഞ്ഞതുപോലെ തന്നെ സഖാവിൻ്റെ എല്ലാ കാര്യങ്ങളും, അത് തന്നെ എനിക്കും പറയാം. റോമിൽ പോയി പോപ്പിനെ കാണണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് പ്ലസ് ടുവിൻ്റെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തവണ വരാൻ പറ്റില്ല. എന്നെ ഫോണിൽ വിളിച്ചു, താനിങ്ങുവാ ശരി എന്ന് ഈ അത്യാവശ്യ ജോലികൾ തീരും, മുരളി ഡേറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഡേറ്റ് നോക്കിയപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പോയി, കാനഡയിലേക്ക് പോയി, പാരീസിൽ വരുന്ന ദിവസം അപ്പോഴേക്കും എനിക്ക് വേണമെങ്കിൽ എന്നാൽ ജോസഫ് പാരീസിൽ വന്നു, അതിനുശേഷമാണ് റോമിൽ പോകേണ്ടത്. റോമിൽ പോകുമ്പോൾ ജോസഫ് ഉണ്ടായിരിക്കും. ഏതായാലും ഞാൻ പാരീസിൽ പോയി ചേർന്നു. റോമിൽ പോപ്പിനെന്ന സുഖമില്ല, അവിടെ പല പത്രങ്ങളിലും മനോരമ ഉൾപ്പെടെ എഴുതി, കാണാൻ സാധ്യത കുറവാണ്, പ്രൈവറ്റ് ഓഡിയൻസ് കൊടുക്കുന്നില്ല, പോപ്പിന് സുഖമില്ല. പക്ഷേ അദ്ദേഹം ആ ആഴ്ചയിൽ ഈ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് വരുന്നു, വലിയൊരു ഓഡിയൻസിനെ. ഞങ്ങൾ വിശുദ്ധ ബലിക്ക് വന്നിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഈ ഓൾട്ടറിൻ്റെ പുറകിൽ വെച്ച് കാണാൻ അവസരമുണ്ട്. അന്നത്തെ പ്രത്യേകത ഞങ്ങളെ മാത്രമേ അത് കണ്ടുള്ളൂ. ലോകത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ നാൾ വരുന്നത് സി കെ നയനാരും പിണറായി വിജയനും ഞാനും അതൊക്കെ കാണുന്നത്. ഒരു 10 മിനിറ്റ് സമയം നന്നായി എടുത്ത് പോപ്പ് ഇംഗ്ലീഷ് സംസാരിക്കും, കേരളത്തെ പറ്റി അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അവിടെ നിന്ന് സി നയനാർ അദ്ദേഹത്തിന് ഒരു ഭഗവത്ഗീത കൊടുത്തു, തിരിച്ചൊരു കൊന്ത കൊടുത്തു. സി പിണറായി വിജയനിലെ തോളത്തെല്ലാം കൈയെല്ലാം വെച്ച് സംസാരിക്കുന്ന ഫോട്ടോ എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു അനുഭവമാണ്. കൊന്ത തിരിച്ചു വന്നപ്പോഴാ കൊന്ത എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നീ ആർക്കും കൊടുക്കണ്ട, ഇത് നീ വളരെ ഭദ്രമായി വെച്ചാൽ മതി എന്ന്. പല ആൾക്കാരും ജോസഫിൻ്റെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ എല്ലാം എന്നോട് പറഞ്ഞത് നീ ആർക്കും അത് കൊടുക്കണ്ട, നീ കയ്യിൽ വെച്ചാൽ മതി. ഇന്നും ഞാൻ വളരെ ഒരു ഒരു വളരെ കാര്യമായിട്ട് തന്നെ ഞാനും അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് 95 തോന്നുന്നു ഞങ്ങൾ രാവിലെ നടക്കാനൊക്കെ പോകുന്ന വഴിക്കാണ് ടീച്ചറിനെയും നാനാ സാറേയും കൂടെ ഒരുമിച്ച് വഴിയിലൊക്കെ വെച്ച്. അപ്പോൾ ആൻ്റണിയും എൽസിയും കൂടെ MM ഹസനും ഉണ്ടാവും. അവർ നേരെ പാർക്കിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ താഴോട്ടും അവർ മേലോട്ടേക്കുമാണ് പോവുക. അങ്ങനെ എന്നും വഴിയിൽ രണ്ട് എന്തെങ്കിലും കണ്ട് രണ്ട് വർത്തമാനം പറഞ്ഞാലേ അങ്ങോട്ട് നടക്കുകയുള്ളൂ. അതെപ്പോഴും ഒരു പതിവാണ്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇന്ന് എവിടെ പോയി കാണുന്ന അതൊരു തമാശ രൂപത്തിൽ അങ്ങ് പറയും. പിന്നെ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ടീച്ചറിനെ കണ്ടത് അപ്പോഴാണ്. ഇങ്ങനെ മോനെ അന്വേഷിച്ച് ഞാൻ ചേർന്നപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് വലിയ ഇഷ്ടമായി താറാവ് പട്ടി ഇതെല്ലാം വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഉള്ള ഇത് ഈ വകകളെല്ലാം ഉള്ള വീട് അന്വേഷിച്ച് പോയോ ഇതും കൂടെ അവിടെയാണെന്ന് തോന്നുന്നു. സാറിനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം സാറിൻ്റെ തമാശയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തെങ്കിലും പറഞ്ഞ് വളരെ ജോളിയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ടീച്ചറും. അതുപോലെ തന്നെ വളരെ സന്തോഷമായിട്ടൊക്കെ ഉള്ളൊരു ഇതാണ്. വന്നിട്ട് കുട്ടികളുടെ അടുത്ത് ചോദിക്കും ഓനന്തി എന്നൊക്കെ ചോദിക്കുക. ഇവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ പറയുമ്പോഴെല്ലാവരും ഓന് ഓനെന്നുള്ള പ്രയോഗം. അപ്പം ഓൻ ആൻ്റണി ഉണ്ടോയെന്ന് ചോദിക്കും. ഓൻ ആൻ്റണിയല്ല, നിൻ്റെ തന്ത ആൻ്റണി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കേട്ടോ. നമ്മളിങ്ങനെ തന്ത ആൻ്റണി എന്നൊക്കെ പറയണത് നമുക്കതൊരു വലിയൊരു എന്താ തമാശയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതെല്ലാം നല്ല നല്ല എൻ്റെ ആ കാലഘട്ടങ്ങളിലും എൻ്റെ ഓർമ്മയിൽ നല്ല നല്ല കാലങ്ങളാണ്. അതെല്ലാം അവിടെ താമസിച്ചതും അവ അവിടെ നൈബേഴ്സുമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ചതും അതെല്ലാം നല്ല ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങളായിരുന്നു. ഡൽഹിയിലെ ഇങ്ങനെ PB കഴിഞ്ഞിട്ട് നേരെ തമിഴ്നാട്ടിലൊരു പരിപാടിയായിരുന്നു. ബാലാനന്ദ സ്വാമി സഹാവുമായി ആ പരിപാടിക്ക് പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവിടെ നിന്ന് വിളിക്കുകയാണ്, പിറ്റേന്ന് രാവിലെ 7 ഞാൻ XZ എത്തും, നീ വണ്ടി റെഡിയാവണം നിങ്ങളെന്ന് പറഞ്ഞു. സഹാബ് അവിടെ നിന്നൊരു തമിഴ്നാട് വണ്ടിയിലാണ് വന്നത്. സഹാബ് ആ ഡ്രൈവർക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ വരെ വരാൻ അറിയാം, ബാക്കി സെൻട്രലിലേക്ക് വരാൻ അറിയില്ല. അപ്പോൾ സഹാബ് പറഞ്ഞു സഹാബിന് അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വന്നിട്ട് വഴി ചോദിച്ചു. അപ്പം റെയിൽവേ സ്റ്റേഷൻ നേരെ പോട്ടെന്ന് പറഞ്ഞു. ഈ തമിഴൻ പാവ ഡ്രൈവർ നേരെ സെക്രട്ടേറിയറ്റ് കറങ്ങി വീണ്ടും ബേക്കറി ജംഗ്ഷൻ വഴി റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ രണ്ട് കറക്കി കറങ്ങിയിട്ട് എന്നെ കടന്ന് വിളിച്ച് അവിടെ നേക്കാൻ സെൻറ്റിന് എനിക്കിങ്ങനെ വഴിയറിയില്ല, വഴി തെറ്റി നിൽക്കുന്നു, നീ എന്തെടുക്കടാന്ന് കേട്ടിട്ട് എന്നെ ഇങ്ങനെ ഒരുപാട് വഴങ്ങും. അവിടെ തന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ അവിടെ നിന്ന് നമ്മളെ വണ്ടി പിക്കപ്പ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ നേക്കാൻ സെൻറ്റിലേക്ക് വരാനുള്ള വഴി ആ നേരെ വെളുക്കുമ്പോൾ പുള്ളിക്ക് തെറ്റി. എന്നിട്ട് അതിൻ്റെ മുഴുക്ക പഴി എനിക്കാണ്. ഞാൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയതുകൊണ്ടാണ് പറ്റിയത്, മറിച്ചാണ് ഇങ്ങനെ നിരന്തരം വഴക്ക് പറയും. വഴക്ക് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതിന് ശേഷമാണ് സഹാബിന് ഇത് ബോധ്യമാവണം, ഞാൻ എവനെ പഴക്കം പറയേണ്ട കാര്യം. പക്ഷേ സഹാബ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ മറുപടി പറയില്ല, കേട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. സഹാബിന് അതുകൊണ്ട് വലിയ കാര്യമാണ്. സഹാബിൻ്റെ ജീവിതശൈലിയാണ്. എവിടെ പോയാലും സഹാബിൻ്റെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് സഹാബ് നമ്മളെ ഡ്രൈവറിനെ പ്രത്യേകം ശ്രദ്ധിക്കും. ബാക്കിയുള്ളവരുടെ എല്ലാവരും കാശ് വാങ്ങിക്കുമ്പോൾ ഡ്രൈവറുടെ കഞ്ഞിപുടി എൻ്റെ ചിലവിലായിക്കോളൂ. സഹാബ് അങ്ങനെ ഇന്നും ഒരാൾക്കൊന്നും ചെയ്തിട്ടില്ല. സഹാബ് കൃത്യമായി എല്ലാ ഏത് ഗസ്റ്റ് ഹൗസിൽ പോയാലും ഡ്രൈവറെ കഞ്ഞുകുടിയുടെ ബില്ല് മാത്രം എൻ്റെ തന്നോളൂ. അത് സഹാബ് നമ്മൾ ഞാനായിട്ടുള്ള ഒരു സ്നേഹപരമാണ്. സഹാബിൻ്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ പണ്ട് സഹാബിനായ കോഴിക്കോട് സമ്മേളനം കഴിഞ്ഞ് അന്ന് തൊട്ട് സഹാബിനോട് ഇങ്ങനെ തുടർച്ചയായി ഒരു ഇതുമില്ലാതെ നിന്ന് പോകുക. മോഹൻ വളരെ ഇഷ്ടമാണ്. മോഹൻ്റെ വഴക്ക് പറയും. വഴക്ക് പറയുമ്പോൾ മോഹൻ ഒന്നും എതിർത്ത് ഒന്നും അങ്ങോട്ടും അറിയില്ല, അതെല്ലാം കേട്ടിരിക്കും ചിരിക്കും മാത്രം. ടീച്ചറെ, ഞാൻ ആദ്യമായിട്ട് സഹാബിൻ്റെ കൂടെ ഗൺമാനായിട്ട് ജോയിൻ ചെയ്ത ശേഷം കല്യാശ്ശേരിയിൽ വീട്ടിലെത്തുമ്പോൾ വീടിനകത്ത് കാലെടുത്ത് വച്ച സമയത്തിന് സഹാബ് പറഞ്ഞു നിങ്ങൾക്ക് ആ കൂടെ രാത്രി കിടന്ന് ഉറങ്ങാനൊക്കില്ല. ഞാനൊന്ന് എന്താണെന്നൊരു ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നില്ല, അത് എന്താണ് പറഞ്ഞ് മനസ്സിലായില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ് രാവിലെ 4 അമ്പലത്തിൽ മൈക്ക് ഓൺ ചെയ്യും, പിന്നെ ഇവിടെ ആർക്കും കിടന്നുറക്കില്ല, ഉച്ചത്തിലാണ് വയ്ക്കുന്നതെന്ന്. അപ്പം ടീച്ചർ വന്നല്ലോ നമ്മൾ സ്വീകരിക്കാനായിട്ട് വന്ന സമയം പറഞ്ഞ് അത് എന്നുള്ള കാര്യമാണല്ലോ എന്ന് ടീച്ചർ പറഞ്ഞ ഓർമ്മിക്കുന്നില്ലേ.
ടീച്ചർ നമ്മൾ സാധാരണ ത്രിപുര, കൽക്കട്ട, ബോംബെ, ഡൽഹി ഈ ഭാഗങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകുമ്പോൾ ധാരാളം ഉപഹാരങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതിൽ സഖാവ് ഒരേ ഒരു സാധനം മാത്രമേ എടുക്കാറുള്ളൂ, ഒരു റെഡ് ഷാള്. ബാക്കി എല്ലാം തന്നെ എ കെ സെന്നിൽ കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ നേരത്ത് ആ ഷാളെടുത്ത് തോളിലൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഭയങ്കര താല്പര്യപൂർവ്വം വീട്ടിൽ കൊണ്ട് വരാറുണ്ട്. വളരെ വളരെ ഒരു അഭിമാനം. അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹത്തിന് അതൊരു വളരെ ഒരു അഭിമാനമായിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നായനാറില്ലാത്ത ഒരു വലിയ വിഷമം തന്നെയാണ്. നായനാറ് പോലെ അത്ര ഇതായിട്ട് വരാൻ വേറെ ഇനിയൊരു നേതാക്കാൻ വരില്ല എന്ന് തന്നെ പറയണം. 60 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഒരു പെൻഷനാക്കി കൊടുത്തിന ആളാണ്. ഈ കാർഷിക പെൻഷൻ നടപ്പാക്കിയതിൽ വളരെ വളരെ ഒരു അഭിമാനം. അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹത്തിന് അതൊരു വളരെ ഒരു അഭിമാനമായിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ കാർഷിക പെൻഷൻ നായനാറെ പോലെ പാവങ്ങൾക്ക് വേണ്ടുന്ന ഒരു നേതാവ് ഇനി ഇന്ത്യയിൽ കിട്ടാൻ, കേരളത്തിൽ കിട്ടാൻ പ്രയാസമാണ്. എപ്പോഴും എപ്പോഴും മനസ്സിൽ ഈ പാവപ്പെട്ടവരോടുള്ള സ്നേഹമെന്നല്ല കാണുക, മറ്റേ നമ്മളെ കുടുംബത്തിനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്, അതല്ലല്ല സഖാവിൻ്റെ. നായനാർ സഖാവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് സഖാവ് ജീവിച്ചത് നാടിനും നാട്ടുകാർക്കും വേണ്ടിയാണ്. മാത്രമല്ല എന്ത് ഈ എപ്പോഴും പറയുന്നൊരു വർത്തമാനമുണ്ട്, എൻ്റെ പാവപ്പെട്ട എൻ്റെ പാവപ്പെട്ടവരോടുള്ള സ്നേഹം, പാവപ്പെട്ടവരെങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, അതായിരുന്നു അദ്ദേഹത്തിന് എന്നും മനസ്സിലുള്ളൊരു ചിന്ത. സഖാവ് അവസാന നാളുകൾ വരെയും ജീവിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാണ്ട് സ്വന്തം കുടുംബത്തിനോ മക്കളെയോ അവരെ വലുതാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. എൻ്റെ ചാരിതാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എനിക്ക് സഖാവിൻ്റെ ഭാര്യയായിട്ട് സഖാവിനോടൊപ്പം ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം.